പരിശുദ്ധനായ കർത്താവേ, നല്ല ദൈവമേ, ഒരു പ്രാവശ്യം കൂടെ അങ്ങയുടെ സന്നിധാനത്തിലേക്ക് അടിയങ്ങൾ വളരെ പ്രതീക്ഷയോടും പ്രത്യാശയോടും കടന്നു വന്നിരിക്കുന്നു. നീ ഞങ്ങളുടെ നടുവിലേക്ക് എഴുന്നള്ളി വന്നിരിക്കയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഒരാഴ്ചയുടെ ഞങ്ങളെ വിട്ട് കടന്നുപോയി. ഈ പുതിയ ആഴ്ചയിലെ പുതിയ ചിന്തയോടെ, പുതിയ ഉണർവോടെ, പുതിയ താല്പര്യങ്ങളോടെ അടിയങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല പ്രശ്നങ്ങളും ഭാരങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ കർത്താവേ, നിന്റെ ജനനമായ ഞങ്ങളെ നീ സൂക്ഷിച്ചത് കൊണ്ട് മാത്രമാണല്ലോ ഇന്ന് ഞങ്ങൾക്ക് കടന്നു വരുവാൻ കഴിഞ്ഞത്. ഇന്ന് പകൽക്കാലം ഞങ്ങൾ അങ്ങയുടെ സന്നിധാനത്തിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് പുതിയ കൃപകളും അനുഗ്രഹവും ശക്തിയും നൽകണമേ. പാടേണ്ടതുപോലെ പാടുവാൻ, പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കുവാൻ, അങ്ങയെ സ്തുതിക്കേണ്ടതുപോലെ സ്തുതിക്കുവാൻ, നിന്റെ വചനം ഞങ്ങൾക്ക് ധ്യാനിക്കുവാനൊക്കെ ഈ ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൂട്ടിക്കൊണ്ടു വന്നതിന് മക്കൾക്കായി സ്തോത്രം. കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവരും എത്രയും വേഗം കടന്നു വന്നേ. ഒരുമിച്ച് തിരുനാമത്തെ ഞങ്ങൾക്ക് ഉയർത്തുവാൻ്റെ കൊണ്ട് ഞങ്ങളെ എല്ലാവരെയും പ്രാപ്തരാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവും ദൈവമേ, രോഗികളായിട്ടുള്ള പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും സൗഖ്യവും വിടുതലും ശക്തിയും കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ സെൻ്റർ സ്കൂളിനായി സ്തോത്രം. അധ്യാപകർക്കായി സ്തോത്രം. കുഞ്ഞുങ്ങളെ സ്കൂളിലൊക്കെയും പോകുമ്പോഴേ അവരെ രോഗത്തിൽ നിന്നും കഷ്ടങ്ങളിൽ നിന്നും വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരേതെല്ലാം നിലകളിൽ കർത്താവ് ഭാരപ്പെടുന്നു, അതിൽ നിന്ന് എല്ലാ ഉദ്ധരണം കൊടുക്കുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ അവരെ ഫലമേൽപ്പിക്കുന്നു. ഞങ്ങളെ ദൂരെ നിന്ന് വീക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായും സ്തോത്രം. അവരെയും അനുഗ്രഹിക്കുമാറാകണേ. ലോകത്തുള്ള സകല ദൈവജനങ്ങളെയും അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആരാധന ഞങ്ങൾക്ക് സന്തോഷവും തിരുനാമത്തിനും മഹത്വവുമാക്കി തീർക്കുമാറാകണമേ. സകല മഹത്വവും അങ്ങേക്ക് ഞങ്ങൾ ഫലമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ മീറ്റിങ്ങിനെ അങ്ങ് തന്നെ ലീഡ് ചെയ്താലും സകല കൃപാവരങ്ങളാലും ശക്തികളാലും കർത്താവേ, നിൻ്റെ ജനത്തെ ഓരോ നിമിഷവും നീ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ കൊണ്ട് നിറച്ചാലും പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. നാമേ ക്രിസ്ത്യാനികൾ പാലിക്കേണ്ടതായ തത്വങ്ങളെക്കുറിച്ചാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. യേശു ക്രിസ്തു പഠിപ്പിച്ച ഭാഗങ്ങൾ നാമേ പല ഭാഗങ്ങളും കണ്ടു. ഈ ഗിരിപ്രഭാഷണത്തിൽ നിന്ന് ഇന്ന് ഞാൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യമാണ്. അവിടെ കർത്താവ് തൻ്റെ അടുക്കൽ വന്ന തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്, രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. ഇവിടെ വളരെ കൃത്യമായിട്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ. രണ്ട് യജമാനന്മാരെ ആർക്കും ഒരുപോലെ സേവിപ്പാൻ കഴിയുകയില്ല. ഇവിടെ കർത്താവ് എടുത്തു പറഞ്ഞിരിക്കുന്നത് ദൈവത്തെയും മാമോനെയുമാണ്. എല്ലാവിധത്തിലും ആ തത്വം പ്രായോഗികമാണെങ്കിലും ഇവിടെ ദൈവവും ദൈവത്തിന് എതിരെ നിൽക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യർ വിചാരിക്കുന്ന ഒരു ശക്തിയാണ് മാമോൻ. മാമോൻ എന്ന് പറയുന്നത് വെൽത്ത് എന്നർത്ഥത്തിലാണ്, അതായത് ധനം എന്നർത്ഥത്തിലാണ് മിക്ക ഭാഗങ്ങളിലും ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് വേദപണ്ഡിതന്മാർ പറയുന്നത്, പണത്തിൻ്റെ പിന്നിൽ പേഴ്സോണിഫിക്കേഷനായി നിൽക്കുന്ന ദേവനെ അഥവാ ദേവതയാണ് ഇത് കാണിക്കുന്നത് എന്നാണ്. അതായത് ഇന്ത്യയിൽ അനുഗ്രഹത്തിൻ്റെ ദേവതയുള്ളതുപോലെ ആ നാടുകളിലും ഈ അനുഗ്രഹം കൊടുക്കുന്ന ഒരു ദേവി കൺസെപ്റ്റ് പുറകിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് മാമോൻ എന്നുള്ള പദം കർത്താവ് ഉപയോഗിച്ചതെന്ന് ഒരുപാട് വേദപണ്ഡിതന്മാർ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ പണമെന്നാണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം. അത് എല്ലാവിധത്തിലും മാമോൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വ്യക്തിയായിട്ടല്ല കാണേണ്ടത്. മെറ്റീരിയലിസം, ധനം, അതിൻ്റെ പിന്നിൽ ഉള്ള തത്വം ഇതാണ് നാം അതിനെക്കുറിച്ച് കാണേണ്ടത്. കർത്താവ് വളരെ ശക്തമായിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ കഴിയുകയില്ല. അങ്ങനെ നാം ശ്രമിക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും ഒരു കോംപ്രമൈസ് ചെയ്യുന്ന പരിപാടിയുണ്ട്. അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവ് ഇറങ്ങി വന്ന് ലബോദിക്യ സഭയോട്, വളരെ ധനമുള്ള സഭയോട് പറയുന്നത്, ആ പരിപാടി നടക്കത്തില്ല. കാരണം അവിടെ പറയുന്നത്, ഞാൻ ധനവാൻ, എനിക്ക് ഒന്നിനും ബുദ്ധിമുട്ടില്ല എന്ന് പറയുന്ന സഭയോട് പറയുകയാണ്, അവിടുന്ന് കുറച്ചെടുത്ത് ഇവിടുന്ന് കുറച്ചെടുത്ത്, അതായത് ചൂടുവെള്ളവും തണുത്ത വെള്ളവും കൂടെ മിക്സ് ചെയ്ത് വാട്ടവെള്ളമായിരിക്കുന്ന സ്ഥിതി എനിക്ക് ഇഷ്ടമില്ല. അപ്പോൾ ഈ പറഞ്ഞത് ക്രിസ്ത്യാനികൾ ശ്രദ്ധിക്കാതെ, ദൈവജനങ്ങൾ ശ്രദ്ധിക്കാതെ അവ രണ്ടിനെയും കൂടെ മിക്സ് ചെയ്യാൻ തുടങ്ങി. കർത്താവിൻ്റെ കാര്യവും
മെറ്റീരിയലിസവും അഥവാ ധനവും കൂടെ മിക്സ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കർത്താവ് എന്ന് പറഞ്ഞു എനിക്ക് ആ പരിപാടി ഇഷ്ടമില്ല. അപ്പോൾ ജനങ്ങൾ വിചാരിക്കുന്നത് ധനവും മാനവും മഹത്വവും ഉണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ നടക്കാമെന്ന അങ്ങനെയാ ചിന്ത. ലോകത്തിന് ചിന്ത അതാണ്. അപ്പോൾ ദൈവത്തിന് പകരം പിശാചിനെയല്ല ക്രിസ്ത്യാനികൾ പ്രതിഷ്ഠിക്കുന്നത്, അതിനെതിരെയായിട്ട്. പറഞ്ഞു മനസ്സിലായല്ലോ, ഒരു ശക്തിയായിട്ട്. അതറിയാം പിശാജ് ദൈവത്തിനെതിരാണ്, അതുകൊണ്ട് പിശാജ് എന്നുള്ള കൺസെപ്റ്റ് ആരും എന്ത് ചെയ്യില്ല, തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കോംപ്രമൈസിന് വേണ്ടി ഏറ്റെടുക്കയില്ല. എന്ന് വെച്ചാൽ പിശാജ് ദൈവത്തിനെതിരാണ്, ശത്രുവാണ്, അതുകൊണ്ട് നാം ആ വിധത്തിൽ ഡീല് ചെയ്യയില്ല. പക്ഷെ പണത്തിന് വലിയ സ്വാധീനമാണ്. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞേ പണവും ദൈവവും അത് രണ്ടും യജമാനന്മാരായിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ പിന്നിലുള്ള തത്വം മനുഷ്യർ അങ്ങനെ ചിന്തിച്ചിരുന്നു. ദൈവത്തെ കൂടാതെ സൂര്യന് കീഴിലുള്ളതിനെ കുറിച്ച് ചിന്തിച്ച ജ്ഞാനിയായ സലോമോൻ പറയുന്ന രണ്ട് വാക്യം നാം വായിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയും. സഭാപ്രസംഗി 7:12 താനെ വളരെ ശക്തമായി പണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പണം മനുഷ്യരുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെയ്യും. ജ്ഞാനം ഒരു ശരണം, ദ്രവ്യവും ഒരു ശരണം. നോക്ക്, അപ്പോൾ മനുഷ്യർക്ക് പണമെന്നുള്ളത് എന്താണ്? അവരുടെ സെക്യൂരിറ്റിയാണ്. അവരുടെ ജീവിതത്തിൽ ജ്ഞാനം എത്രമാത്രം പ്രാധാന്യമുള്ളതാണോ അത്രമാത്രം പണത്തിനും പ്രാധാന്യമുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് താൻ കുറച്ചുകൂടെ എഴുതി വരുമ്പോൾ 10:19 താൻ കുറച്ചുകൂടെ പറയുന്നു, സന്തോഷത്തിനായിട്ട് വിരുന്ന് കഴിക്കുന്നു, വീഞ്ഞ് ജീവനെ ആനന്ദിപ്പിക്കുന്നു, ദ്രവ്യമോ എന്താ വല്ലതിനും ഉതകുന്നു. അങ്ങനെയാണോ? അല്ല, സകലത്തിനും ഉതകുന്നു. അപ്പോൾ ദൈവത്തെ മാറ്റി നിർത്തി ഭൂമിയിലെ കാര്യങ്ങൾ പഠിക്കുന്ന മനുഷ്യന് ദൈവമില്ലെങ്കിലും പണമുണ്ടെങ്കിൽ കാര്യങ്ങൾ സാധിക്കാം എന്നാണ് ശലോമോൻ പറഞ്ഞു വരുന്നത്. അതാണ് കർത്താവ് പറഞ്ഞത്, പണമാണ് ദൈവത്തിനെതിരെ ലോകത്തിൽ നിൽക്കുന്നത്. പിശാചാണെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും എതിർക്കും, അവനുമായിട്ടൊരു കോംപ്രമൈസിന് നാം പോകയില്ല. പക്ഷെ പണത്തിൻ്റെ സ്വാധീനം നാം അറിയാതെ അതിൻ്റെ ആ ശക്തിയെ ഗ്രഹിക്കാതെ ദൈവത്തിന് പകരം വെക്കുന്ന ഒരു പ്രക്രിയയായി ലോകം മുഴുവൻ കാണുന്നു. കാരണം അത് ശരണമാണ്, അതുകൊണ്ട് സകലതും സാധിക്കും. അപ്പോൾ ഒന്നാമത്തെ സഭയുടെ ജീവിതത്തിൽ ആദ്യത്തെ സഭയുടെ പ്രശ്നം പണമായിരുന്നില്ല. എന്താ അവർ പറഞ്ഞത്? പണം ഞങ്ങൾക്കില്ല എന്നാ അവർ പറഞ്ഞത്. പക്ഷെ അവർക്ക് എന്തുണ്ടായിരുന്നു? ക്രിസ്തു ഉണ്ടായിരുന്നു, യേശു ഉണ്ടായിരുന്നു. താനെ പെന്തക്കോസ്ത് ദിവസം കഴിഞ്ഞ് ആദ്യമായി പത്രോസ് പുറത്തോട്ടിറങ്ങി സാധാരണ സംസാരമാണ് എന്ത്, ആ ഭിക്ഷയാചിച്ച മനുഷ്യനോട് സ്വർണവും വെള്ളിയും എനിക്കില്ല എന്ന് വെച്ചാൽ, കുഞ്ഞെ എനിക്ക് നിനക്ക് ഈ ഭിക്ഷ നൽകുവാൻ എൻ്റെ പക്കൽ ഒന്നുമില്ലെന്നാ പറഞ്ഞ്. അല്ലാതെ സ്വർണവും വെള്ളിയും താൻ പോക്കറ്റിലോട്ട് നടക്കുന്നു എന്നല്ല, തൻ്റെ കയ്യിൽ ചില്ലിക്കാശില്ലെന്നാ പറഞ്ഞത്. പക്ഷേ എനിക്ക് അതിന് പകരമുള്ളതുണ്ട്, യേശു ഉണ്ട്. അപ്പോൾ യേശുവിന് പകരം നമ്മൾ എന്തോ ചെയ്യും, പണത്തെ അക്കുമുലേറ്റ് ചെയ്യും. അതാണ് സഭയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ പരാജയം. സഭ തെറ്റിദ്ധരിച്ചു, എങ്ങനെയും പണമുണ്ടാക്കിയാൽ ദൈവവേലയ്ക്ക് വേണ്ടിയാണെങ്കിൽ നടക്കുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ പിശാചെ യേശുവിൻ്റെ അടുക്കൽ ചെന്നു, യേശുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഈ കാണുന്ന ലോകവും അതിൻ്റെ സകല മഹത്വവും ഞാൻ നിനക്ക് നൽകാം. കാരണം അതാണ് മനുഷ്യൻ ആഗ്രഹം. ദൈവത്തിന് തുല്യമായി പണം വെക്കുമ്പോൾ, മഹത്വം വെക്കുമ്പോൾ, മാന്യത വെക്കുമ്പോൾ, സ്ഥാനം വെക്കുമ്പോൾ, അധികാരം വെക്കുമ്പോൾ, അവിടെയാണ് എന്ത് ചെയ്തത്, പിശാചെ പരീക്ഷിക്കുന്നത്. കാരണം ദൈവത്തെ പോലെയാകുക അല്ലെങ്കിൽ പിന്നെ എല്ലാം ലഭിക്കുക. ആദ്യത്തെ പരിപാടി പിശാചിൻ്റെ എന്തോ ആയിരുന്നു, നീ തിന്നുന്ന നാളിൽ ദൈവത്തെ പോലെയാകും. ഇവിടെ പിശാചി വന്ന് പറയുന്നത് നിനക്ക് നീ ദൈവോത്രനാണല്ലോ. രണ്ട് വിധത്തിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം, സിൻസ് യു ആർ എ സൺ ഓഫ് ഗാഡ് ഓർ ഇഫ് യു ആർ എ സൺ ഓഫ് ഗാഡ്. കാരണം അതിൻ്റെ ഗ്രീക്കിൻ്റെ കൺസ്ട്രക്ഷൻ ഇങ്ങനെ രണ്ടും വേണമെങ്കിൽ പറയാം. പക്ഷെ താൻ സംശയമാണ് ഉന്നയിച്ചു കൊണ്ടുവന്നത്. കാരണം അല്പം മുൻപേ യോർദാനിൽ വെച്ച് താൻ കേട്ടത് ഇവൻ എൻ്റെ പ്രിയപുത്രൻ. അപ്പോൾ അങ്ങനെയാണെങ്കിലോ, നീ അത് വിശ്വസിക്കുന്നല്ലോ, നീയാണല്ലോ
എന്നാൽ ഇത് ചെയ്യേ, ഞാൻ നിനക്ക് ഇതെല്ലാം നൽകാം. പണമാണ് താനെ, മഹത്വമാണ്, പ്രതാപമാണ്, സ്ഥാനമാണ്, അധികാരമാണ് താൻ എന്ത് ചെയ്തത്? യേശുവിനെ നൽകിയത്. അപ്പോൾ യേശു എന്തുവാ പറഞ്ഞത്? യേശു പറഞ്ഞത് ഈ തത്വത്തിന്റെ പിന്നിലാണ് ദൈവത്തെ മാത്രമേ ആരാധിക്കാം എന്ന് വെച്ചാൽ അതല്ല കാര്യം, ഇതാണ് കാര്യം. നോക്കൂ, അപ്പോൾ പണത്തെയും സ്ഥാനത്തെയും മാനത്തെയും മഹത്വത്തെയും കാണിച്ച പിശാചിനോട് യേശു തമ്പുരാൻ പറഞ്ഞത് ദൈവത്തെ മാത്രം ആരാധിക്കാവും താനെ തൻ്റെ മുമ്പിൽ കുമ്പിടാൻ പറഞ്ഞപ്പോഴാണ്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം, ഈ പണമെല്ലാം ദൈവാനുഗ്രഹമല്ല. സ്ഥാനവും മാനവും, നമ്മളെ ഒരാൾ സ്ഥാനത്തേക്ക് എടുക്കുമ്പോൾ എല്ലാ ഉപദേശിമാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അവർ മത്സരിച്ചിട്ടായിരിക്കാം, വഴക്കുണ്ടാക്കിയിട്ടായിരിക്കാം, പൊളിറ്റിക്സ് കളിച്ചിട്ടായിരിക്കാം, വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ടായിരിക്കാം സ്ഥാനത്ത് വന്ന്. കയറി കഴിഞ്ഞാൽ ഉടനെ ആദ്യം പറയുന്ന വാചകം എന്താണെന്നറിയോ? ഏ, ദൈവം എന്നെ ഈ സ്ഥാനത്താക്കിയിരുന്നു. അങ്ങനെ ഞാൻ സകല മനുഷ്യരും പറയുന്നത് കേട്ടിട്ടുള്ളത്. എന്നിട്ട് വലിയ ഭക്തന്മാരായി നടിക്കുകയും ചെയ്യും. അപ്പോൾ പിശാചാണ് ഓഫർ ചെയ്തത് യേശുവിന് പോലും. എന്തേ? സ്ഥാനവും മാനവും മഹത്വവും. അപ്പോൾ അത് ലഭിക്കുന്നത് എവിടെ നിന്നാണെന്ന് നാം മനസ്സിലാക്കണം. ഈ ഭൂമിയിൽ നിന്നും നമുക്ക് ലഭിക്കാം, പിശാചിൽ നിന്നും ലഭിക്കാം, ദൈവത്തിൽ നിന്നും ലഭിക്കാം. പക്ഷെ ദൈവത്തിൽ നിന്ന് ലഭിച്ചിട്ടല്ലാതെ ആർക്കും ഒന്നും സാക്ഷാത്താതെ ലഭിക്കയില്ലെന്ന് പറഞ്ഞാരാന്നറിയാമോ? യോഹന്നാൻ സ്നാപകൻ യേശുവിൻ്റെ അടുക്കൽ വന്ന ചിലർ പറഞ്ഞു, നീ പിന്നെ സാക്ഷ്യം പറഞ്ഞവനുണ്ടല്ലോ, നിന്നേക്കാൾ അധികം പേരെ ചേർത്ത് സ്നാനപ്പെടുത്തുന്നു. അപ്പോൾ പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് മുകളിൽ നിന്ന് ലഭിച്ചിട്ടല്ലാതെ ആർക്കും ഒന്നും പ്രാപിപ്പാൻ കഴിയുകയില്ല. അതാണ് സാക്ഷാത്തായത്. പറഞ്ഞു മനസ്സിലായോ? യേശു പറഞ്ഞല്ലോ, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞാൽ, ഒന്നും ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞാൽ ദൈവം തിക്കിടുന്ന കാര്യമാണ്. ബാക്കി മനുഷ്യർക്ക് മനുഷ്യരുടേതായി ലോകത്തിൽ പലതും ചെയ്യാൻ കഴിയും. പക്ഷെ ദൈവം മാർഗിടുന്ന, ദൈവം നല്ലതെന്ന് പറയുന്ന, ദൈവത്തിൻ്റെ പദ്ധതിയായത് യേശുവിനെ കൂടാതെ ചെയ്യാൻ പറ്റില്ലെന്നേ ഉള്ളൂ അതിനർത്ഥം. അപ്പൊ ഇവിടെയും അത് തന്നെയാണ്. നാം സാധാരണ വിചാരിക്കുന്നു എല്ലാ അനുഗ്രഹങ്ങളും സൂത്രങ്ങളും കള്ളത്തരവും ഒക്കെ പറഞ്ഞിട്ട് പണം ഉണ്ടാക്കിയിട്ട് എന്താ പറയുന്നത്? ദൈവാനുഗ്രഹമാണെന്നാണ് നാം പറയുന്നത്. ഒരുപാട് പേര് പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട്. പലവിധത്തിലും എന്ത് ചെയ്യും? കൂട്ടാവുന്നതൊക്കെ കൂട്ടിവെക്കും, എന്നിട്ട് പറയും ദൈവാനുഗ്രഹമാണെന്ന്. അതാണ് നമ്മുടെ പ്രശ്നം. നേരെയുള്ള പണമായിട്ട് പോലും ലവോദിക്യ സഭയോട് പറയുന്നത് ഈ പരിപാടി നടക്കയില്ലെന്ന്. കാരണം അവരതും ദൈവിക കാര്യം കൂടെ മിക്സ് ചെയ്തു. അപ്പോൾ ചൂടുവെള്ളവും പച്ചവെള്ളവും കൂടെ ചേർത്താൽ ആ വാട്ടവള വാങ്ങുന്നത് ലൂക്വാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താ? ശീതോഷ്ണമെന്ന് പറയുന്നാൽ വാട്ടവെള്ളം എന്നാണ് അതിൻ്റെ അർത്ഥം. രണ്ടും കൂടെ മിക്സ് ചെയ്തത്. അപ്പോൾ മിക്സിങ് ദൈവത്തിനൊട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പോൾ നമ്മൾക്ക് ഒരു യജമാനനെ പാടുള്ളൂ, അത് ദൈവമാണ്. നോക്കി പത്ത് കൽപ്പന നോക്കി. ആദ്യത്തെ നാല് കൽപ്പന ദൈവം എത്രമാത്രം പ്രാധാന്യം കൊടുത്താ അത് പറഞ്ഞിരിക്കുന്നത്. ഒരു ദൈവം മാത്രം. അവന് പ്രതിരൂപം ഉണ്ടാക്കരുത്, അവൻ്റെ നാമം പോലും ആവശ്യമില്ലാതെ ഉപയോഗിക്കരുത്, അവൻ്റെ സന്നിധാനത്തിൽ ഇരിപ്പാൻ ഒരു ദിവസം നിങ്ങൾ ആഴ്ചയിൽ വേർതിരിക്കണം. നോക്കൂ എത്ര അർത്ഥവത്തായിട്ടാണ് ദൈവത്തിന് കൊടുക്കുന്ന പ്രാധാന്യം അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ദൈവത്തെ സെർവ് ചെയ്യാൻ ഇങ്ങനെയാണ് ദൈവം പദ്ധതി ഇട്ടിരിക്കുന്നത്. തൻ്റെ ജനങ്ങൾ ദൈവത്തെ മാത്രം, ദൈവത്തിന് പകരം ഒന്നിനെ ഉണ്ടാക്കരുത്, ദൈവത്തിൻ്റെ നാമം പോലും ആവശ്യമില്ലാതെ ഉപയോഗിക്കരുത്, ദൈവത്തിന് വേണ്ടി കുറഞ്ഞത് ഒരാഴ്ചയിൽ ഒരു ദിവസം മാറ്റിവെക്കണം. എന്തൊരു പ്രാധാന്യം ആണ് ദൈവം തൻ്റെ നാമത്തിന് കൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ദൈവം അത്രമാത്രം ഉന്നതനും ഉയർന്നവരുമാണ്. അത് വേറെ ആരോടും ഒപ്പം വെക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. കാരണം താനാണ് സോവറിൻ, താനാണ് ലോർഡ്, താൻ രാജാതി രാജാവും കർത്താതി കർത്താവും, ആർക്കും എടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന മഹാദൈവമാണ്. തൻ്റെ മുന്നിൽ നിൽക്കുന്ന സറാഫിന് പോലും മുഖം കാണാൻ അത്ര ഭയമാണ്. രണ്ടുകൊണ്ട് രണ്ട് ചിറവ് കൊണ്ട് മറച്ചിട്ടാണ് അവർ ദൈവത്തെ ആരാധിക്കുന്നത്. അപ്പം അത്ര മഹോന്നതനായ ദൈവത്തെ വേറൊരുവനുമായിട്ട് കമ്പയർ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, ദൈവത്തിന് തുല്യനാക്കുവാനും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ, ഈ മഹത്വവും മാനവും ഒക്കെ
അതിന് തുല്യമാകയില്ല. അതാണ് കർത്താവ് പറഞ്ഞ ഒന്നാമത്തെ കാര്യം. രണ്ടാമത് എന്താ, കർത്താവ് ഈ സമയത്തല്ല വേറൊരു സമയത്ത് പറയാ, യേശു പറയാണ് എന്നെ അനുഗമിക്കുന്നവർ എന്തോ ചെയ്യണം, നിങ്ങൾക്ക് സ്ഥാനം കൊടുക്കാൻ പാടില്ല. ഒന്നേ വേറെ ഒന്നിനും കൊടുക്കാൻ പാടില്ല, രണ്ട് ഇവിടെ പറയാ നിങ്ങൾക്ക് സ്ഥാനം കൊടുക്കാൻ പറ്റത്തില്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല, നിങ്ങൾക്കുള്ള സമ്പത്തിന് പറ്റുകയില്ല. ആ ഇപ്പൊ ഇത്രയും നേരം നമ്മൾ ചിന്തിക്കുന്ന സമ്പത്താ, കാരണം ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ അത് വളരെ വ്യക്തമായിട്ട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്താ, എന്നെ അനുഗമിക്കുന്നവർ എന്ത് ചെയ്യണം, അവനവനെ ത്യജിക്കണം, പിന്നെ അവർക്കുള്ളതിനെ ത്യജിക്കണം, പിന്നെ ഉള്ളവരെ ത്യജിക്കണം, എന്നാൽ മാത്രമേ എൻ്റെ ശിഷ്യൻ ആയിരിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാത്ത വ്യക്തികൾക്ക് എന്ത് സാധിക്കയില്ല? നമ്മുടെ ജീവിതത്തിൽ നോക്കിക്കേ, അതിന് 33-ാം വാക്യം ഞാൻ ആദ്യം വായിക്കണം. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ട് പിരിയുന്നില്ലെങ്കിൽ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അതിൻ്റെ 26-ാം വാക്യം എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പഹയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവനെ എൻ്റെ ശിഷ്യനായിരിക്കാൻ പാടില്ല. അപ്പോൾ സ്വന്തം ജീവൻ, തൻ്റെ അപ്പൻ അമ്മൻ ഭാര്യ ഭർത്താവ് മക്കള് എല്ലാവരെയും സെക്കൻഡറി സ്ഥാനത്തേക്ക് മാറ്റണം. അവിടെ അത്രയേ ഉള്ളൂ, ഞാനും അവരും ആ വ്യക്തിയും ആ വ്യക്തിയുടെ സ്വന്തക്കാരും വരുമ്പോൾ എന്തായിരിക്കണം, ഞാൻ എന്നെ തന്നെ പകച്ചിട്ട് ദൈവത്തെ സ്നേഹിക്കണം. അതാണ് അതിൻ്റെ അർത്ഥം. അതാണ് കർത്താവ് മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിന് 37-ൽ വിളിച്ചു പറയുന്നത്, ദൈവത്തെ എല്ലാ ശക്തിയിലും മനസ്സോടും ആത്മാവോടും പിന്നെ സ്നേഹിക്കണം, പൂർണ്ണശക്തിയോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും സ്നേഹിക്കണം. എന്ന് വെച്ചാൽ അവിടെ വേറെ ഒന്നിനും ചാൻസ് ഇല്ല. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ മുകളിൽ കൊടുക്കുന്ന സ്ഥാനം നമ്മൾ പാടില്ല, നമ്മളടക്കി വരാൻ പാടില്ല, നമുക്ക് ഉള്ളവർ വരാൻ പാടില്ല, നമുക്കുള്ളത് വരാൻ പാടില്ല. പിന്നെ എങ്ങനെയായിരിക്കണം, പൂർണ്ണ ഹൃദയത്തോടെ നാം എന്ത് ചെയ്യണം, പൂർണ്ണ മനസ്സോടെ പൂർണ്ണാത്മാവോടെ. എന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ യാതൊന്നുമില്ല, ടോട്ടൽ കംപ്ലീറ്റ് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് അബദ്ധം പറ്റുന്നത് ആ ദൈവത്തെ സ്നേഹിക്കണം, എന്നാൽ ഈ ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കണം, അങ്ങനെയാണ് നാം വിചാരിക്കുന്നത്. പക്ഷേ ദൈവം അത് ഒട്ടും ആഗ്രഹിക്കുന്നില്ല. ദൈവം പറയുന്നത് കോംപ്രമൈസ് എൻ്റെ ലിസ്റ്റിലില്ല. കർത്താവ് ആദ്യം ഉയർത്തെഴുന്നേറ്റ ശേഷം സഭയോട് സന്ദർശിക്കുന്ന സമയത്താണ് പറയുന്നത്. സഭയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ആദ്യത്തെ സഭയോട് പറയുന്നത് എന്താ, നിനക്ക് സ്നേഹം കുറഞ്ഞു പോയി. അപ്പോൾ ദൈവത്തിൻ്റെ ആ ഇമ്പോർട്ടൻസ് നഷ്ടപ്പെട്ടു. പിന്നെ അവസാനത്തെ സഭയോട് പറയുന്നത് നിനക്ക് ഇമ്പോർട്ടൻസ് ധനവാനും, ഞാൻ സമ്പന്നനും ധനവാനും എനിക്ക് മുട്ടില്ല. അപ്പോൾ എവിടാ തുടങ്ങുന്നത്, സ്നേഹം കുറഞ്ഞത് പറഞ്ഞിട്ട് അവസാനത്തെ സഭയോട് പറയാ നീ അതിന് പകരം കൊണ്ടുവച്ചിരിക്കുന്ന സംഗതി ഇതാണ്. നോക്കൂ, ആ കർത്താവിൻ്റെ ദൂത് പറയുമ്പോൾ നമ്മുടെയൊക്കെയും ജീവിതത്തിൽ സംഭവിക്കുന്ന അതാണ്. നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം കുറയുമ്പോൾ അതിന് പകരം നാം വല്ലതും കയറ്റിവെക്കും. അത് സാധാരണ പണത്തോടുള്ള സ്നേഹമാണ്, സമ്പത്തിനോടുള്ള സ്നേഹമാണ്. ദൈവത്തിന് പകരം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം ദൈവത്തിനെ നാം മാസ്റ്ററാക്കണം. അപ്പൊ ഈ പണം അത്ര മോശമാണോ, അതാണ് അടുത്ത ചോദ്യം. അല്ല, പണം എന്തോ ചെയ്യണം, നിങ്ങളുടെ സെർവന്റ് ആകണം. മാസ്റ്റർ ആകുന്നതിന് പകരം സെർവന്റ് ആകണം. അപ്പൊ മാസ്റ്റർ ആകുന്നതിലാ പ്രശ്നം. ഇവിടെ രണ്ട് യജമാനന്മാരാകാനാ പാടില്ലാത്തത്. നിങ്ങൾക്ക് ആരാകാം, പണം? അത് എന്റെ അഭിപ്രായമൊന്നുമല്ല, കർത്താവിന്റെ അഭിപ്രായം. നോക്കിക്കോ, ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലേക്ക് തിരിഞ്ഞു, അവിടെ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഈ പറയുന്ന അനീതിയുള്ള മാമോൻ, കാരണം അത് ദൈവത്തിൻ്റെ സ്ഥാനം അപഹരിക്കും, അതുകൊണ്ട് കർത്താവ് അതിന് പേര് കൊടുത്തത് അനീതിയുള്ള മാമോൻ എന്നാ.
പതിനാറിൻ്റെ പതിനൊന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം. നിങ്ങൾ അനീതിയുള്ള മാമോനിൽ വിശ്വസ്ത, അതിൻ്റെ ഒമ്പത് ആദ്യം വായിക്കാം. അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതില്ലാതാകുമ്പോൾ അവർ നിത്യകൂടാരങ്ങളിൽ നിങ്ങളെ ചേർത്തുകൊള്ളുവാനിടയാണ്. നമുക്കത് മനസ്സിലാകാത്തൊരു ഭാഷയാണ് അല്ലേ? എന്താ അനീതിയുള്ള മാമോനെ നിങ്ങൾ ഉപയോഗിച്ച് എന്താ ഉണ്ടാക്കിയത്? സ്നേഹിതരെ ഉണ്ടാക്കണം. ഇവിടെയും അവിടെയും ഇപ്പോൾ നിങ്ങളുടെ പണം നിങ്ങളുടെ സെർവൻ്റ് ആയാൽ നിങ്ങൾക്കില്ലാതെ വരുമ്പോൾ ഈ ലോകത്തിലും നിങ്ങൾക്കൊരഭയമാകും. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ ഹൃദയമുള്ളത് എവിടാ? നിങ്ങളുടെ നിക്ഷേപമുള്ളിടത്ത്. അപ്പോൾ നമ്മുടെ നിക്ഷേപം ഉള്ളിടത്ത് നമ്മുടെ ഹൃദയവും ഏകാഗ്രതമായിരിക്കും. നോക്കേ, ഇവിടെ അതിനെ സെർവൻ്റായി ഉപയോഗിക്കാമെങ്കിൽ അത് ഉപയോഗിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിനു വേണ്ടി? ദൈവത്തിൻ്റെ സ്നേഹിതന്മാരെ ഉണ്ടാക്കുവാൻ. അപ്പോൾ ദൈവത്തിൻ്റെ പർപ്പസിന് വേണ്ടി നാം എന്തു ചെയ്യണം? ഈ അനീതിയുള്ള മാമോനെ ഉപയോഗിക്കണം. നമ്മുടെ കീഴിലായിരിക്കണം, നമ്മുടെ തലയിലാകാൻ പാടില്ല, നമ്മെ കൺട്രോൾ ചെയ്യാൻ പാടില്ല, പിന്നെ നമ്മുടെ ദാസനായിരിക്കണം. നമ്മുടെ ദാസനാകുമ്പോൾ അതിനൊരു സ്ഥാനം വേറെയാണ്, അതൊരിക്കലും നമ്മെ റൂൾ ചെയ്യില്ല. പക്ഷെ സംഗതി അങ്ങനെയല്ല. പണം വരുമ്പോൾ തിന്നുക കുടിക്കുക ആനന്ദിക്കുക, അങ്ങനെ സമ്പത്തുണ്ടായ മനുഷ്യൻ അതാ പറയുന്നത് അല്ലേ? ആ മനുഷ്യൻ പറയുന്നത് നമുക്ക് ആനന്ദിക്കാം, തിന്നുക കുടിക്കുക ആനന്ദിക്കുക, അവൻ്റെ ആത്മാവിനെ കുറിച്ച് യാതൊരു ചിന്തയുമില്ലെന്ന കർത്താവ് പറഞ്ഞു. എന്നിട്ടാണ് അവനെ എന്തോ വിളിച്ചിരിക്കുന്നത്? മൂഢാ എന്ന്. അപ്പോൾ സമ്പത്ത് പ്രാധാന്യം കൊടുക്കുമ്പോൾ ദൈവത്തെയും അവർ നിഷേധിക്കും. കാരണം ആ ധനവാനായ പ്രഭു പ്രമാണി യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുകയാണ്, നിത്യജീവനെ പ്രാപിക്കേണ്ടതിന് എന്ത് വേണം? യേശു പറഞ്ഞു, അവൻ്റെ ഉള്ള വെളിപ്പെടുത്താൻ പറഞ്ഞു, നീ ന്യായ പ്രമാണം നിനക്കുള്ള പ്രമാണങ്ങൾ ആചരിക്കാം. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ചെറുപ്പം തുടങ്ങി ഇതൊക്കെ ആചരിച്ചു വരുന്നുണ്ട്. അപ്പോൾ കർത്താവ് പറഞ്ഞു, അങ്ങനെ നിനക്ക് ഇത് അതുപോരാ, കുറച്ചുകൂടെ ഉയർന്ന പെർഫെക്റ്റ് ആകണമെങ്കിൽ എന്തോ ചെയ്യണം? നിന്റെ ഉള്ളിലുള്ളതിനെ കളയണം, നിനക്കുള്ളതിനെ വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാൻ. ഇങ്ങോട്ട് കൊണ്ടുവരാൻ കർത്താവ് പറഞ്ഞില്ല, കാരണം കർത്താവിന് ഒരുപാട് ആവശ്യമുണ്ട്. അതുകൊണ്ട് കുറച്ച് ഇങ്ങോട്ടും കൊണ്ടുപോവാ എന്തല്ല പറഞ്ഞത്, അത് ദരിദ്രർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പിന്നീട് അതൊന്നും ചിന്തിക്കാൻ പോലും ഇല്ലാത്തത്. അല്ലെങ്കിൽ നമ്മൾ പറയില്ലയോ, ഞാൻ ഇത്രയും കർത്താവിന് കൊടുത്ത ആ കർത്താവ് എനിക്ക് അതുകൊണ്ട് തരണമെന്നേ അല്ലേ? നമ്മളൊക്കെ അങ്ങനെ അവകാശപ്പെടുന്നത്. കർത്താവേ, ഞാൻ നിന്റെ നാമത്തിന് വേണ്ടി നമുക്കറിയാം എസ്കിയാവ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു അതുകൊണ്ട് നീ എനിക്കിത് തരണമേ. പക്ഷേ കർത്താവ് എന്താ പറയുന്നത്? കർത്താവ് പറയുന്നത് എനിക്കൊന്നിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ ആരാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ നിയമം വെച്ചിരിക്കുന്നത്. എനിക്ക് വെച്ചെന്നാൽ ഞാൻ നിന്നോട് ചോദിക്കുമോ, കാട്ടിലെ മൃഗങ്ങൾ എൻ്റെതാണ് എന്ന്? അങ്ങനെ ആ ദൈവം പറഞ്ഞിരിക്കുന്നു, എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ ആരാണെന്ന് അറിയണമല്ലോ. നിങ്ങൾ ദൈവത്തെ എത്രമാത്രം മാനിക്കുന്നു എന്നുള്ളത് അറിയുവാൻ വേണ്ടിയിട്ടാണ് ഈ ദശാംശവും കഴിവുള്ളത് കൊടുക്കാനും മനസ്സ് വെച്ച് കൊടുക്കണമെന്നൊക്കെ നിയമം വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നിയമമില്ലാത്തടത്ത് എന്തില്ല? ഒരു ലംഘനമില്ലല്ലോ. അപ്പോൾ നിയമം വെച്ചിരിക്കുന്നത് എത്രമാത്രം നാം ലംഘിക്കുമെന്നറിയാനാണ്, ദൈവത്തെ സ്നേഹിക്കുന്നു എന്നറിയാനാണ്, നമ്മുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് അറിയുവാൻ. പലരും അതിനുവേണ്ടി വാദിക്കാറുണ്ട്, അയ്യോ പുതിയ നിയമത്തിൽ അങ്ങനെ നിയമമൊന്നുമില്ല അല്ലേ, അതുകൊണ്ട് കാര്യമില്ല എന്നൊക്കെ നൂറ് പേര് വാദിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. യേശു പറഞ്ഞു, നിങ്ങൾ അവർ ചെയ്യുന്നതും ചെയ്യണം, കാര്യമായ ന്യായം നീതി ഇവയെ കൂടെ നിങ്ങൾ ചെയ്യണമെന്ന് യേശു പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കർത്താവ് നിഷേധിച്ചിട്ടൊന്നുമില്ല. അതല്ല എൻ്റെ വിഷയം, അതെന്തിനെ തെളിയിക്കും? നിങ്ങൾക്ക് എത്ര സ്നേഹം അതിനോടുണ്ടെന്ന് തെളിയിക്കും, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് പണത്തോടെ മെറ്റീരിയൽ തിങ്സിനോടെ എത്ര സ്നേഹമുണ്ടെന്നുള്ളത് നിങ്ങൾ ദൈവത്തിന് കൊടുക്കുന്നത് കൊണ്ട്, ദൈവനാമത്തിന് കൊടുക്കുന്നത് കൊണ്ട് അറിയാം നിങ്ങൾ ആരെയാ സ്നേഹിക്കുന്നതെന്ന്. ഇവിടെ മാമോനെ സ്നേഹിക്കരുതെന്നാ വാക്യം, നിങ്ങളുടെ സെർവ യജമാനനാകരുതെന്നാ. അതിനെ യജമാനനാക്കി വലിയ ഭദ്രമായി സൂക്ഷിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളെന്താ, അത് ദാസനാണോ യജമാനനാണോ എന്നുള്ളൊരു തെളിവ് നമുക്ക് വരും.
അപ്പോൾ ഈ മനുഷ്യൻ എന്ത് ചെയ്തില്ല, അവൻ വളരെ ധനവാനാകൊണ്ട് ദുഃഖിച്ച് കടന്നുപോയിന്ന. അപ്പോൾ നോക്കിക്കേ, അവൻ എത്ര മിടുക്കനായ ഒരു യൗവനക്കാരനാണ്. അപ്പോൾ തന്നെ അവനൊരു സന്നദ്ധരി സംഘത്തിൻ്റെ അംഗമായി. അപ്പോൾ അവൻ വളരെ മിടുക്കനായിരിക്കും. രണ്ടാമത് അവന് വളരെ ധനവുമുണ്ട്. മൂന്നാമത് അവൻ ആത്മീയ കാര്യം അവനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അതും പരസ്യമായി യേശുവിനെ പോലെയുള്ള ആ മറ്റുള്ളവരൊന്നും അംഗീകരിക്കാത്ത ഒരു മനുഷ്യന്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി എന്നാണ് പറയുന്നത്. നടു റോഡിൽ ഇത്ര വലിയ അവരുടെ വസ്ത്രമൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, തൊങ്ങലും ഒക്കെ വെച്ച് മറ്റുള്ളവരെല്ലാം കാണുന്ന മാന്യമായ ഡ്രസ്സിലാണ് അവർ നടക്കുന്നത്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ വന്ന് വഴിയിൽ യേശുവിൻ്റെ മുൻപിൽ മുട്ടുകുത്തിയപ്പോൾ പുറമേ നോക്കിയാൽ അവൻ പറഞ്ഞതുപോലെ ഞാൻ ചെറുപ്പം മുതങ്ങി ദൈവത്തെയും മനുഷ്യരെയും ഒക്കെ മാനിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് പറയുന്നതിൽ നമുക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഉള്ളറിയുന്ന കർത്താവ് പറയുകയാണ്, നിന്റെ ഉള്ളിൽ കുഴപ്പമുണ്ട്. അതെന്താ? പണം നിന്റെ യജമാനനാണ്, അതാണ് നിന്നെ കൺട്രോൾ ചെയ്യുന്നത്. അത് വിട്ടുവന്നാൽ നീ എന്താവും? എൻ്റെ പിന്നാലെ നിനക്ക് വരാം. ഇനി മറുസൈഡ് നോക്കേ, യേശുവിനെ അനുഗമിച്ചിരുന്നുവെങ്കിൽ, ഇതവൻ്റെ പേരില്ല, നാളില്ല, ഒന്നും നമുക്കറിയത്തില്ല. അവസാനം നമ്മൾ അറിയുന്നുണ്ട് കർത്താവിനെ ക്രൂശിച്ചു കഴിഞ്ഞ് ശവമെടുക്കാൻ രണ്ടുപേര്, ഈ 70 പേരിൽ 2 പേര് വന്നു. അതിലെ ഈ മനുഷ്യൻ ഇല്ലായിരുന്നു. അരിമത്തിയ യോസഫ് കല്ലറയൊക്കെ വെച്ചപ്പോൾ വയസ്സനായ ഒരു മനുഷ്യനെ, യൗവനക്കാരനല്ല, കല്ലറയൊക്കെ ഒരുക്കി വെച്ചിരുന്നു. അതാണ് നമുക്ക് കൂടുതൽ വിവരമില്ലാത്തത്. മറ്റേത് നിക്കോദിമോസും. അപ്പൊ ഈ യൗവനക്കാരൻ അതിനുപോലും ഇറങ്ങി വന്നില്ല. നോക്കൂ, അവൻ പോയ പോക്കെ. കാരണം എന്താ? മാമോൻ അവന്റെ യജമാനനായി. അതിന്റെ ഇഷ്ടപ്രകാരമാണ് അവൻ കാര്യങ്ങൾ നീക്കിയത്. അപ്പോൾ നോക്കൂ, അതുകൊണ്ടാ കർത്താവ് പറഞ്ഞത് ഇങ്ങനെ, ആ മാമോൻ ഉള്ള ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്ന വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അവൻ്റെ ഉള്ളെ അവനെ ഭരിക്കുന്നത്, അവനെ നയിക്കുന്നത് ഈ പണമാണ്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എന്തേ കർത്താവെ പറയുകയുണ്ടായി. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും എന്താ ചെയ്യുന്നത്? നാം ചിന്തിക്കണം, ഞാൻ ദൈവ പൈതലായപ്പോൾ ആരെയാണ് പ്രസാദിപ്പിക്കേണ്ടത്? ഗലാത്യ ലേഖനം 1:10 അവിടെ പൗലോസ് ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഞാൻ ആരെ പ്രസാദിപ്പിക്കേണ്ടു, ദൈവത്തെയോ മനുഷ്യനെയോ സന്തോഷിപ്പിക്കുന്നത്? ഞാൻ ഇന്നും മനുഷ്യനെ സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കാൻ കഴിയുക. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയാം, ഞാൻ ക്രിസ്തുവിൻ്റെ ദാസനായി, ക്രിസ്തു എൻ്റെ യജമാനനായി ഇരിക്കണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ദൈവത്തെ പ്രസാദിപ്പിച്ചേ കഴിയത്തുള്ളൂ. അല്ലാതെ മനുഷ്യനെ സന്തോഷിപ്പിക്കാൻ പോയാൽ എനിക്ക് അത് സാധ്യമല്ല. അപ്പോൾ പൗലോസ് പറയുക, ഞാൻ ഒരു കാലത്ത് മനുഷ്യനെ പ്രസാദിപ്പിച്ചു, ഒരു കാലത്ത് ദൈവത്തെയും പ്രസാദിപ്പിച്ചു. കാരണം താൻ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സമപ്രായക്കാരുടെ കൂട്ടത്തിൽ വളരെ എരിവുള്ളവനായി എല്ലാവരേക്കാൾ മുൻപന്തിയിലായിരുന്നു ദൈവിക കാര്യങ്ങളിൽ. മനുഷ്യനെ പ്രസാദിപ്പിക്കുവാനും മഹാപുരോഹിതന്റെ കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യത്തിൽ കൊണ്ടുവരുവാൻ മറ്റു രാജ്യങ്ങളിൽ പോലും പോയി ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നവനായിരുന്നു. അപ്പോൾ രണ്ടും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകാൻ അവൻ വളരെ നോക്കി, മനുഷ്യനോടും ദൈവത്തോടും. ഇപ്പോൾ താൻ പറയാ, ഇന്നും അവിടെ ആ ഇന്നും എന്നുള്ളത് ശ്രദ്ധിച്ചേ, ഇന്നും എന്ന് വെച്ചാൽ ഞാൻ ദൈവപൈതലായ ശേഷം, ദൈവത്തിന് വേണ്ടി വേർതിരിഞ്ഞ ശേഷം. കാരണം എന്താ? താൻ പറയുന്നു, മനുഷ്യനാലുമല്ല, മനുഷ്യരിൽ നിന്നുമല്ല, ദൈവത്താലും യേശുക്രിസ്തുവിനാലും ഞാൻ ഇന്ന് അപ്പസ്തോലനായിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പറയുന്നത്, മനുഷ്യരാരും തന്നതല്ല ഈ സുവിശേഷം, കർത്താവിൽ നിന്നുള്ള വെളിപ്പാടാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവത്തെ നേരിട്ട് കാണുകയും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുകയും ചെയ്തവൻ പറയുകയാണ്, ഈ പരിപാടി എനിക്ക് പറ്റുകയില്ല. ഏത്? ദൈവത്തെയും മനുഷ്യനെയും സന്തോഷിപ്പിക്കുന്ന, രണ്ടുപേരെയും ആ സ്ഥാനത്ത് വയ്ക്കുന്ന പരിപാടി ഇന്ന് എനിക്ക് പറ്റുകയില്ല, പണ്ട് എനിക്ക് പറ്റുമായിരുന്നു. അതുകൊണ്ടാണ് താൻ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ ഗലാത്യ ലേഖനത്തിൽ പറയുന്നത്, ഈ പ്രമാണികളൊന്നും എനിക്ക് ഏതുമില്ല. അങ്ങനെ പറയുന്നുണ്ട്, അവരൊന്നും എനിക്ക് ഏതുമില്ല, അവരിൽ നിന്ന് ഞാനൊന്നും പഠിച്ചിട്ടില്ല. കർത്താവിനെ നേരിട്ട് വിളിച്ച് തന്നതാണ്. അതുകൊണ്ട് അവരുടെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ താല്പര്യപ്പെട്ടില്ല. അവരുടെ ഇഷ്ടം എന്താ? അവരുടെ ഇഷ്ടം മനുഷ്യനെ ഇച്ചിരൊക്കെ പ്രസാദിപ്പിക്കുക. കാരണം പത്രോസ് ഈ ജാതികളുടെ വീട്ടിൽ പോയി കഴിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്തു ആ ദർശനം കിട്ടിയ ശേഷം. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് താനെ അന്ത്യോക്കിയയിലേക്ക് പോയി. അന്ത്യോക്കിയയിൽ ചെന്ന് വളരെ കാര്യമായിട്ട് അവിടെയുള്ള ജനങ്ങളുമായി ജാതിയെന്നോ യഹൂദനെന്നോ വ്യത്യാസമില്ലാതെ ആഹാരവും കഴിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ
ഈ യഹൂദയയിൽ നിന്ന് യാക്കോബിന്റെ അടുക്കൽ നിന്ന് കുറച്ച് പേര് വന്നു. അവര് വ്യത്യസ്തമായ ചിന്താഗതിക്കാരാണ്. അവര് പറയുന്നത് പരിച്ഛേദനയുടെ ഏറ്റ ആദ്യം യഹൂദനാകണം, എന്നിട്ട് വേണം ക്രിസ്ത്യാനിയാകാൻ. അതാണ് അവരുടെ പ്രശ്നം. അപ്പോൾ അതിനെതിരെ വലിയൊരു പ്രോബ്ലം ഉണ്ടായി. അപ്പോസ്തലന്മാരെല്ലാം കൂടെ കൂടി അതിന് തീരുമാനമെടുക്കുന്നതാണ് അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം. അപ്പോൾ യാക്കോബിന്റെ അവിടെ നിന്ന് വന്നവരാ. അപ്പോൾ യാക്കോബിന് ഒരു ചിന്തയുണ്ട്, ഇത്രയും വലിയ യഹൂദ സമുദായത്തിൽ നിന്ന് ആൾക്കാർ വന്നപ്പോൾ അവർ പറയുന്നത് ഇച്ചിരൂടൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പറഞ്ഞു മനസ്സിലായോ? അങ്ങനെ തനിക്കൊരു ചിന്തയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പൗലൂസിനോട് പറഞ്ഞ്, ഞങ്ങളുടെ ഇടയിൽ നേർച്ചയുള്ള ചില പുരുഷന്മാരുണ്ട്, നീ അവരെയും കൊണ്ടുപോയി പഴയ നിയമത്തിന്റെ നേർച്ചകൾ കഴിക്കാൻ ദേവാലയത്തിൽ അവർക്ക് വേണ്ടി എന്ത് ചെയ്യുക? പണം മുടക്കുക. അങ്ങനെ നേർച്ചയ്ക്ക് പോയപ്പോഴാണ് പൗലൂസിനെ ആര് പിടിക്കുന്നത്? ദേവാലയത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയും താൻ ബന്ധനസ്ഥനായി പിന്നീട് റോം വരെ പോയതിന്റെ പിന്നിലുള്ള തത്വം അതാണ്. എന്തിനാ? മറ്റുള്ളവരെ പ്രസാദിപ്പിച്ച്. നമ്മുടെ ഇടയിൽ നിന്ന് വന്ന യൂതന്മാരുടെ കൂട്ടം വലുതാണല്ലോ, അവര് നീയും ന്യായപ്രമാണം അനുസരിക്കുന്നതിനാണെന്ന് ഒന്ന് കാണിച്ചു കൊടുക്കും. വലുതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചെറിയ നേർച്ച ഒന്ന് ചെയ്താൽ മതി. നോക്കൂ, എത്ര മിടുക്കരാണെങ്കിലും അവരവരുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ ക്രമീകരിക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. ദൈവത്തിന്റെ പദ്ധതിക്ക് പൗലോസ് വളരെ കാര്യമായിട്ട് പറഞ്ഞു, പരിശോധന ഏറ്റവർ യേശുവിലേക്ക് വന്നാൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, പരിശോധന ഏക്കാത്തവൻ യേശുവിലേക്ക് വന്നാൽ അങ്ങനെ ഇരിക്കട്ടെ. പരിച്ഛേദന എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ പരിശോധന, പുറത്തുള്ള പരിശോധന അല്ലെന്ന് അടിച്ച് തറപ്പിച്ച് ഉറപ്പിച്ച് താൻ പറഞ്ഞിരിക്കുക. അവിടെയാണ് തൻ്റെ കൺവിക്ഷൻ. എന്നിട്ട് താൻ പറയുകയാണ്, ഇതൊക്കെ പറയുന്നതിന് ഒരു കാരണമുണ്ട്, ഞാൻ ജഡത്തിൽ ജീവിക്കുന്നത് ഞാനല്ല പിന്നെ ക്രിസ്തു അത്രയെന്നിൽ ജീവിക്കുന്നത്. അവിടെയാണ് വ്യത്യാസം. ഞാനെ ആരെ പ്രസാദിപ്പിക്കണ്ടു എന്ന് പറയുമ്പോൾ ക്രിസ്തു എന്നിൽ വസിക്കുന്നത് കൊണ്ട് ഞാൻ ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുന്നു, ഞാനല്ല ജീവിക്കുന്നത്. അപ്പോൾ രണ്ട് ജമാനന്മാരെ സേവിക്കുവാൻ നാം വളരെ കാര്യമായി ശ്രമിക്കുമ്പോൾ കർത്താവ് നമ്മളോട് പറയുന്നത് എന്താ? നിങ്ങൾക്കത് പറ്റുകയില്ല. സഭയൊന്ന് നോക്കി. ആ സഭയോടും കർത്താവ് പറഞ്ഞു അത് നടക്കയില്ല. അങ്ങനെ വരുമ്പോൾ എന്തോ സംഭവിക്കുമെന്നറിയാമോ? അങ്ങനെ നാം ചെയ്യുമ്പോൾ കർത്താവിനെ ഒന്നുകിൽ നാം വെളിയിലാക്കും, അല്ലെങ്കിൽ കർത്താവ് പുറത്തു പോകും. പണത്തിൻ്റെ സ്വാധീനം ഇവിടെയുണ്ടോ? നാം വിചാരിക്കുന്നത് അവിടെയൊക്കെ കർത്താവ് ഉണ്ടെന്നാണ്. പക്ഷേ ലബോദിക്യ സഭയുടെ പറയുമ്പോൾ കർത്താവ് പറയുന്നത് ഞാൻ ഇവിടെ ഇല്ല. എവിടാ നടക്കുന്നതായിട്ട് ആദ്യം കാണുന്നത്? സഭകളുടെ നടുവിൽ നടക്കുന്ന ഒരു കർത്താവിനെയാണ് 1-ാം അധ്യായത്തിൽ നാം കാണുന്നത്. പക്ഷേ 7-ാമത്തെ സഭയിലേക്ക് വന്നപ്പോൾ കർത്താവ് പറയാ, എനിക്ക് നടക്കാൻ നിങ്ങൾ ഇടം തരാതെ ധനം നിങ്ങളുടെ ഇടയിൽ ഹൃദയത്തിൽ കയറിക്കൂടിയിരിക്കുക. ഞാൻ സമ്പന്നൻ, എനിക്ക് മുട്ടില്ല, പിന്നെ എനിക്ക് ആവശ്യമില്ല. കർത്താവിന് ആവശ്യമില്ലാത്ത ഒരു സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. എനിക്ക് ഒന്നിനും മുട്ടില്ല, പിന്നെന്തിനാ ഞാൻ കർത്താവിനെ വിളിക്കുന്നത്? എനിക്ക് ധാരാളം പണവും ഉണ്ട്, സമ്പന്നനുമാ, ഒന്നിനും മുട്ടുമില്ലെങ്കിൽ പിന്നെ കർത്താവിൻ്റെ ആവശ്യമില്ലാത്ത ഒരു സ്ഥിതിവിശേഷം വന്നപ്പോൾ യേശു പറയുകയാണ്, ഞാൻ അകത്തില്ല കുഞ്ഞുങ്ങളെ, ഞാൻ വാതിൽക്കിൽ നിന്ന് മുട്ടുകയാണ്. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അവൻ്റെ അടുക്കിലേക്ക് ഞാൻ ചെല്ലും. അപ്പൊ ഇങ്ങനെ ഒരു വലിയ ദോഷമുണ്ട് പണത്തിന്. കാരണം എന്താ? പണം വളരെ എന്തോ ചെയ്യും, മെല്ലെ കയറും, പക്ഷേ അതെല്ലാ ദോഷങ്ങളും ഉണ്ടാക്കി വെക്കും. എന്റെ വാചകമല്ല, ദൈവാഗ്രഹം സകലവിധ നമ്മൾ അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ ആരും എഴുതത്തില്ല. സകലവിധ കാര്യങ്ങൾക്കും മൂലകാരണമെന്നേ നമ്മൾ എഴുതത്തുള്ളൂ, ദോഷമെന്ന് അടിയേറ്റില്ല. പിന്നെ നിങ്ങൾക്കത് മനസ്സിലാവും എന്ന് പറഞ്ഞാൽ പണത്തോടുള്ള സ്നേഹമെന്നേ ഉള്ളൂ. ദ്രവ്യാഗ്രഹം എന്ന് ഓർക്കുമ്പോൾ അയ്യോ ഭയങ്കര ദുഷ്ടതയെന്നൊന്നും വിചാരിക്കില്ലേ. ദ്രവ്യത്തോടുള്ള ആഗ്രഹം, സ്നേഹം, ഇത്രയേ ഉള്ളൂ. അതെ, നമ്മളെയൊക്കെയും ബാധിച്ചിരിക്കുക ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ. എങ്ങനെയാ ബാധിച്ചില്ലെന്ന് അറിയുന്നത്? നിങ്ങളുടെ കണക്കൊന്ന് നോക്കിയാൽ മതി, എത്രയാണ് നിങ്ങൾ കൊടുത്തതെന്ന്. കാരണം നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വക നിങ്ങളുടെ കയ്യിൽ എത്ര ഉണ്ടെന്ന് നോക്കിയാൽ മതി, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും നോക്കണ്ട, ബാക്കി ആര് പറയുന്നു എന്ന് നോക്കണ്ട. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വക എത്ര കയ്യിലിരിപ്പുണ്ട്, അത് എൻ്റെ വാക്കല്ല, കർത്താവ് പറയാണ്. നിങ്ങൾക്ക് എന്നെ മോഷ്ടിക്കാൻ കഴിയുന്ന ഒറ്റ പദ്ധതി അതേ ഉള്ളൂ. എന്താ? ദൈവത്തിന്റെ വക പിടിച്ചുകൊണ്ടിരിക്കുന്നവനെ ദൈവം എന്താ പറയുന്നേ? ഹലോ,
മോഷ്ടിക്കുന്നു എന്നാ പറഞ്ഞത്. നിങ്ങൾക്ക് എന്നെ മോഷ്ടിക്കാമോ വേണമെങ്കിൽ ഒന്ന് നോക്കിക്കെ. നമ്മൾ ഇത്രയും വിഷമിക്കുമ്പോൾ അതൊന്ന് നോക്കെ. എൻ്റെ സബ്ജക്റ്റ് ഇതൊന്നും അല്ല കേട്ടോ, ദശാംശം കുടിപ്പിയിരുന്നും അല്ല എൻ്റെ സബ്ജക്റ്റ്. പക്ഷേ നമ്മുടെ വിഷയം പണത്തോടുള്ള സ്നേഹമാണ്. മലാക്കിയുടെ പുസ്തകം, മലാക്കിയുടെ പുസ്തകത്തിൽ ആണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാം അധ്യായത്തിൽ കർത്താവ് പറയാ, നിങ്ങൾ ആകപ്പാടെ മിടുക്കന്മാരാ, എല്ലാവരോടും പറയാണ്, നിങ്ങൾ അവസാനമൊക്കെ ഇസ്രായേൽ മക്കളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ട് പറയാണ്, നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കെ. ഈ ജാതി മുഴുവൻ തന്നെ എന്നെ തോൽപ്പിക്കുന്നു എന്നാ 9 വാക്യം. ഈ എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടത് 10% മുഴുവൻ ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ. ഞാൻ നിങ്ങൾക്ക് കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതവണ്ണം അനുഗ്രഹം പകരയില്ലയോ എന്നിങ്ങനെ ഞാൻ ഇതിനാൽ എന്നെ പരീക്ഷിപ്പിൻ എന്നൊക്കെ പറയുന്നത് എന്താ അതിൻ്റെ എന്താ കാരണം? നിങ്ങൾക്കെന്നെ തോൽപ്പിക്കാൻ കഴിയുമോ? നിങ്ങളെന്നെ തോൽപ്പിക്കുന്നു. മനുഷ്യർക്ക് ദൈവത്തെ തോൽപ്പിക്കാമോ? 8 വാക്യം. എങ്കിലും നിങ്ങളെന്നെ തോൽപ്പിച്ചിരിക്കുന്നു. ഏതിൽ? നിങ്ങെന്നെ തോൽപ്പിച്ചിരിക്കുന്നു ദശാംശത്തിലും വഴിപാടിലും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ഒറ്റ കാര്യം നോക്കിയാൽ മതി, വേറൊന്നും നോക്കണ്ട. ദൈവത്തിൻ്റെ വക എൻ്റെ പക്കൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എനിക്ക് പണത്തോട് സ്നേഹമുണ്ട് എന്നുള്ളതേ ഉള്ളൂ, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ആ പണത്തോടുള്ള സ്നേഹം നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളഞ്ഞില്ലെങ്കിൽ നാം പറയുന്നു അത് ദോഷത്തിലേക്ക് നയിക്കും. കാരണം അത് സകലവിധ ദോഷത്തിലേക്ക്, ഒന്നിലേക്കല്ല. പണമുണ്ടെങ്കിൽ സ്ഥാനം വേണം, സ്ഥാനം വേണമെങ്കിൽ മാനം വേണം, അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്നെ തന്നെ ശ്രേഷ്ഠനും നിന്നും ബാക്കിയുള്ളവരെല്ലാം താണവരെന്ന് കാണും. അവിടെ തുടക്കം അല്ലേ? ഈ പണത്തിൻ്റെ സ്വാധീനം വളരെ വലുതാണ്. അപ്പൊ അതിലാണ് തുടക്കം. അത് എങ്ങോട്ടും കൊണ്ടുപോകും, എവിടെയും എത്തിക്കും. അതുകൊണ്ടാണ് പറയുന്നത് സകലവിധ. അപ്പോൾ പണം യജമാനനാകാൻ പാടില്ല എന്ന് ദൈവം വളരെ കർക്കശമായിട്ട് പറഞ്ഞിരിക്കുക. അത് നമ്മളെ ഭരിക്കും, അത് നമ്മുടെ ജീവിതത്തിൽ സകലവിധ ദോഷത്തിലേക്ക് എത്തിക്കും. അങ്ങനെ ഉള്ളത് കൊണ്ടാണ് കർത്താവ് പുറത്തു പോയത്. കർത്താവ് സഭ എന്താ വിചാരിക്കുന്നത്? ഞാൻ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പോകുന്നു, എല്ലാം എനിക്കുണ്ട്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഓലപ്പര മാറി, പിന്നെ ഭയങ്കര 3 കെട്ടിടം 2 കെട്ടിടം ഒക്കെ ആയി, എല്ലാം അനുഗ്രഹം. പക്ഷെ കർത്താവിനുണ്ടായിരുന്ന സ്ഥാനം എവിടെയാണെന്നൊന്ന് ചിന്തിച്ചു നോക്കണം. ആ തലമുറയും ഈ തലമുറയും തമ്മിൽ എത്രമാത്രം ഭക്തിയും ഭയവും സ്നേഹവും ദൈവത്തിന് കൊടുത്തിരുന്നത് എത്രയുണ്ടെന്ന് മാത്രം ഒന്ന് നോക്കിയാൽ മതി. എന്തിനാണ് കൂടുതൽ ഉണ്ടായിരിക്കുന്നത്? പണ്ട് സ്ഥാനമില്ലായിരുന്നു, മാനമില്ലായിരുന്നു, മഹത്വമില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നെങ്കിലും ദൈവമായിരുന്നു പ്രാധാന്യം. ഇന്ന് അതെല്ലാം വേണം, ദൈവവും വേണം, അത്രയേ ഉള്ളൂ. അത് വേണ്ടാന്നൊന്നും ഞാൻ പറയുന്നില്ല, അതും വേണം, ദൈവവും വേണം. പക്ഷേ അതിന്ന് സേർവന്റ് അല്ല, യജമാനനായി വാഴുന്നു. അപ്പോൾ കർത്താവ് വളരെ ശക്തമായിട്ട് പറയാണ്, രണ്ട് വിധത്തിലും നിങ്ങൾക്ക് അങ്ങനെയുള്ള ചിന്താഗതി മാറ്റിവെക്കണം. അപ്പോൾ ദൈവം പറയുകയാണ്, നിങ്ങൾ എന്നെ അനുഗമിക്കുന്നുവെങ്കിൽ, എൻ്റെ ഇഷ്ടം ചെയ്യണമെങ്കിൽ, നിങ്ങൾ പണത്തെ മാത്രമല്ല നിങ്ങളെ തന്നെയും നിങ്ങൾക്കുള്ളവർക്കും സെക്കൻഡ് ആ പ്രിവിലേജ് കൊടുത്തേ പറ്റത്തുള്ളൂ. യേശു ക്രിസ്തുവിനെ പ്രയോറിറ്റി കൊടുക്കണം. അതുകൂടാതെ ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കണം. അതുകൂടാതെ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം, പിശാജ് എന്താ വന്നത്? പിശാജ് പറഞ്ഞത്, ഞാൻ ഇത് തരാം, നീ എനിക്ക് ദൈവത്തിന് കൊടുക്കുന്ന മഹത്വം ഇങ്ങ് തരാൻ. അങ്ങനെയേ ഉള്ളൂ. ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഞാൻ നിനക്കിത് തരാം, നീ എനിക്ക് അതിങ്ങ് തരിക, അത്രയേ ഉള്ളൂ. ദൈവത്തിന് കൊടുക്കേണ്ടത് നീ എനിക്ക് തരിക, ഞാൻ നിനക്ക് വേണ്ടത് അങ്ങോട്ട് തരാം. അങ്ങ് വെച്ചു മാറാനാ തീരുമാനിച്ചത്. പക്ഷേ നാം ഓരോരുത്തരും അത് വെച്ചു മാറുന്നു. അപ്പോൾ എന്തൊക്കെയാണ്? 1, ദൈവമായ കർത്താവിന് 1 സ്ഥാനം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അത് 10 കൽപ്പനയിലും കാണിക്കുന്നു. നമ്മളെക്കാൾ വലിയ സ്ഥാനം 2. 3, പൂർണ്ണമായ കമ്മിറ്റ്മെന്റ്, സ്നേഹം ദൈവത്തിന് നാം കൊടുക്കുന്നു. പിന്നെ അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. പിന്നെ നമുക്കുള്ളത് ഈ ലോകമാണ്. ലോകമാണ് നമ്മളെ സ്വാധീനിക്കുന്നത്. കാരണം ലോകത്തിൽ സ്വാധീനിക്കുന്നത് ലോകത്തിലെ പട്ടിണിയോ അതുപോലെയുള്ള ബുദ്ധിമുട്ടുകളോ കഷ്ടങ്ങളോ ഒന്നുമല്ല നമ്മളെ സ്വാധീനിക്കുന്നത്. നമ്മളെ സ്വാധീനിക്കുന്ന ലോകത്തിന്റെ മഹത്വം അല്ലാതെ വേറെ എന്തോ മഹായ പ്രഭാവങ്ങളാണ് അല്ലേ, അതാണ് നമ്മെ സ്വാധീനിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്
ദൈവവുമായിട്ട് നിനക്ക് ഒത്തുപോകാൻ പറ്റത്തില്ലെന്ന്. എന്താ ലോക സ്നേഹവും ദൈവവുമായിട്ട് ഒന്നിച്ച് നടക്കാൻ പറ്റത്തില്ലെന്ന്. അത് യാക്കോബ പറഞ്ഞിരിക്കുന്നത്. യാക്കോബ എന്താ പറയുന്നേ? അയ്യോ ഒന്ന് വായിച്ച നാലാമധ്യായത്തിന്റെ നാലാം വാക്യം. യാക്കോബിന്റെ ലേഖനം നാലാമധ്യായത്തിന്റെ നാലാം വാക്യത്തിൽ പറയുകയാണ്, വ്യഭിചാരിണികളുമായിട്ടുള്ളവരെ ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. അപ്പൊ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. കൊരിന്ത്യരോട് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളെ ഞാൻ നിർമ്മല കന്യകയായി ക്രിസ്തു എന്ന മണവാളനെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയം ആ ഏകാഗ്രതയും നിർമ്മലതയും വിട്ടുപോയി. എന്തൊക്കെയാ? വലിയ പാപമൊന്നുമല്ല. നമ്മൾ ആരെങ്കിലും വിചാരിക്കാറുണ്ടോ ഏകാഗ്രതയും നിർമ്മലതയും വിട്ടാൽ വഷളാവുമെന്ന്? ഹേയ്, എന്തൊരു മോശമാണ്! അങ്ങനെയൊക്കെ പറഞ്ഞാൽ അതോടുകൂടി ആ പ്രസംഗം തീരും ഇല്ലേ? നമ്മുടെ ഏകാഗ്രത ഒന്ന് വിട്ടുപോയെന്ന് ഓർത്ത് എന്താ കുഴപ്പം വരുന്നത്? ക്രിസ്തുവായിട്ടുള്ള പിന്നെന്താ? ഏകാഗ്രത വിടുമ്പോൾ നിർമ്മലതയും വിട്ടു എന്നാ പറയുന്നത്. ഏകാഗ്രതയും നിർമ്മലതയും വിട്ടു എന്നിട്ട് പറയാം വഷളായി പോയെന്ന്. അതാണ് ഇവിടെ യാക്കോബ് പറയുന്നത്. എന്താ? ലോക സ്നേഹം അകത്ത് കയറിയപ്പോൾ ദൈവസ്നേഹത്തിന് പകരം നാം റീപ്ലേസ് ചെയ്തപ്പോൾ എന്തായി മാറി? അതേ വഷളായി പോകുന്നതിന് ഇവിടെ വ്യഭിചാരിണി എന്ന് വിളിച്ചതേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല, സംഗതി ഒന്നാ. അപ്പോൾ പൗലോസ് പറഞ്ഞാലും യാക്കോബ് പറഞ്ഞാലും കർത്താവ് പറഞ്ഞാലും ഇത് ഒന്ന് തന്നെയാണ്. ദൈവത്തോടുള്ള സ്നേഹം മാറി, ലോകത്തോട് സ്നേഹം വന്നാൽ, നമ്മളോട് സ്നേഹം വന്നാൽ, നമ്മുടെ പ്രിയപ്പെട്ടവരോട് സ്നേഹം വന്നാൽ, പിന്നെ നമുക്കുള്ളതിനോട് സ്നേഹം വന്നാൽ, നമ്മളെ കർത്താവ് വിളിക്കുന്ന പേരെ വഷളായി പോയ വ്യഭിചാരിണി എന്നേ ഉള്ളൂ. നമുക്കാർക്കും അതൊന്നും ഇഷ്ടപ്പെടത്തില്ല. സി, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പലപ്പോഴും ഈ സ്ഥാനങ്ങളും മാനങ്ങളും നോക്കിക്കെ മക്ക കൊടുക്കാൻ എല്ലാവർക്കും താല്പര്യം. വലിയ പാസ്റ്റർമാരെ സ്ഥാനം ഒഴിയുമ്പോൾ ആർക്ക് കൊടുക്കും? അതിനുവേണ്ടി ഒരുക്കിക്കൊണ്ടുവരും. രക്ഷിക്കപ്പെട്ടാണോ, വിളിയുണ്ടോ, ദർശനമുണ്ടോ ഒന്നും പ്രശ്നമല്ല. കാരണം സാമ്രാജ്യം തകരാതിരിക്കണമെങ്കിൽ മക്ക കൊടുക്കണം, ശരിയാ. അപ്പോ എന്നേക്കാൾ അധികമായി ആരെ സ്നേഹിച്ചു? അവരെ സ്നേഹിച്ചു, അവർക്കുള്ളതിനെ സ്നേഹിച്ചു. ഇത്രയേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ വിചാരിക്കുന്നു, അയ്യോ അങ്ങനെയാണോ? അങ്ങനെയല്ല കർത്താവ് വിളിച്ചിരിക്കുന്നത്. കർത്താവ് ഇതൊന്നും പറഞ്ഞിട്ടില്ല. നമ്മളെ പത്രോസിനെ കുറിച്ച് പൗലോസ് പറഞ്ഞിരിക്കുക, കേഫാവും മറ്റപ്പോസ്തലന്മാരും ഭാര്യയായി സഞ്ചരിക്കുന്നത് പോലെ എനിക്കും സഞ്ചരിക്കാൻ അവകാശമില്ല. അപ്പൊ അവർക്കൊക്കെ മക്കളൊക്കെ കാണും, അവരുടെ ഒന്നും പേര് പോലും ഇല്ല. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ പത്രോസിന്റെ ഭാര്യയുടെ പേരെന്താവെന്ന് പറയാൻ? ഒരു മോശമായി പോയില്ലേ? മക്കളെ ആരുടെയും പേരില്ല. കാരണം അതൊന്നും ദൈവത്തിന് അവര് പ്രാധാന്യമില്ലാത്തവരെന്നല്ല, അതല്ല പ്രാധാന്യം. ദൈവത്തിന് വേണ്ടി നീ എങ്ങനെയായിരിക്കുന്നു എന്നുള്ളതാ പ്രാധാന്യം. നമ്മൾ അതിനു പകരം എന്തെല്ലാം പരിപാടികളാ ഒപ്പിക്കുന്നതെന്നറിയാമോ? നമ്മളെ തന്നെ ഒന്ന് പൊക്കിയില്ലെങ്കിൽ എന്തോ ഒരു വിഷമാണെന്നറിയാം. ഞാനൊക്കെ എത്രയോ പ്രാവശ്യം അത് ഫേസ് ചെയ്തിട്ടുണ്ടെന്നറിയാം. ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ചിലതൊക്കെ ഒരു പദം വിട്ടുപോയതിന് ശോ, നമുക്ക് എന്തൊരു കുഴപ്പമാണെന്നറിയാം. അത് പോട്ടെ, അങ്ങോട്ട് പോകുന്നില്ല. ഏതായാലും ഇവിടെ എന്താ വിഷയം? ലോക സ്നേഹം. അപ്പോൾ നമ്മളോടുള്ള സ്നേഹം, നമുക്കുള്ളതിനോടുള്ള സ്നേഹം, പിന്നെ ലോകത്തോടുള്ള സ്നേഹം. ലോക സ്നേഹം എന്ന് പറയുമ്പോൾ വേദപുസ്തകത്തിൽ സ്നേഹിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താ? ലോക സ്നേഹം. കാരണം ശത്രുവിനെ സ്നേഹിക്കണം, ഉപദ്രവിക്കുന്നവരെ സ്നേഹിക്കണം, അയലോക്കക്കാരനെ സ്നേഹിക്കണം, ഭാര്യയെ സ്നേഹിക്കണം, ഭർത്താവിനെ സ്നേഹിക്കണം, എല്ലാവരെയും സ്നേഹിക്കണം. അതാ വേദപുസ്തകത്തിന്റെ പ്രമാണം. പക്ഷേ എന്തിനെ സ്നേഹിക്കരുത്? ലോകം. അതിനെന്താ കാരണം? എന്താ? ലോകവും അതിന്റെ മോഹങ്ങളും ഒഴിഞ്ഞു പോകും, ദൈവേഷ്ടം ചെയ്തവൻ നിലനിൽക്കും. ഇത്രയേ ഉള്ളൂ സംഗതി. ഈ ലോകം പിശാച് അവകാശപ്പെട്ടു. ഇതെന്റെ വകയാണ്, ഇത് ലോകത്തിന്റെ അധിപതിയാണ്. എന്നങ്ങനെ പറഞ്ഞു, ലോകത്തിന്റെ ദൈവം. അതാണ് പ്രശ്നം. ലോകത്തിന്റെ അധിപതി പിശാച് തന്നെ യേശുവിനോട് പറഞ്ഞു, ഇതൊക്കെ എന്റേതാണെന്ന്. അപ്പോൾ അവൻ്റെ രീതിയിൽ ആ പരിപാടി പോകുന്നു. ഇപ്പോഴേ ദൈവം കൊടുത്തിരിക്കുന്ന സമയം വരെ. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? നമുക്കറിയത്തില്ലെങ്കിലും അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞാൽ സകല സൃഷ്ടികളും
എങ്ങനെ ഇരിക്കുന്നെന്നാ പറഞ്ഞേ? അത് ഇവരോട് ചോദിച്ചാലേ അറിയുള്ളൂ, ഈറ്റ് നോവിനോട്. അയ്യോ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഇച്ചിരി ഹൃദയവേദനയെന്നല്ല പറഞ്ഞിരിക്കുന്നത്, പിന്നെന്താ പ്രസവവേദന പോലെ. അവരെ ഈ ലോകം പിശാചിന്റെ അധീനതയിലായിരിക്കുന്നതുകൊണ്ട് വീണ്ടെടുപ്പിന് വേണ്ടി ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. ചെറിയ വേടൊന്നും അല്ല ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്നും ഒരു പ്രശ്നമല്ലെങ്കിലും ദൈവം സൃഷ്ടിയെ നോക്കുമ്പോൾ, സൃഷ്ടിക്ക് പറ്റിയിരിക്കുന്ന പ്രശ്നങ്ങൾ കാണുമ്പോൾ, ഇതിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ദൈവത്തോടവ സംസാരിക്കുന്നു, അതാണ് പ്രശ്നം. പക്ഷേ അതുകൊണ്ട് ദൈവം പറഞ്ഞിരിക്കുക, ആ ലോകത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇറങ്ങിപ്പോകരുത്. ഇറങ്ങിപ്പോയി ഈ ലോകത്തെ സ്നേഹിച്ചാൽ നിങ്ങൾക്കെന്തോ സംഭവിക്കും, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ള സ്നേഹം മാറി നിർമ്മലതയും പിന്നെന്തോ പോകും, ഏകാഗ്രതയും നഷ്ടപ്പെട്ട് കർത്താവ് ഉണ്ടെന്ന് പോലും അറിയത്തില്ല നിങ്ങളുടെ ഇടയിൽ. കാരണം അവർക്കറിഞ്ഞുകൂടാ. ലവോദിക്യ സഭ പിന്നെ ഉദാഹരണം, അവർക്കറിഞ്ഞുകൂടാ കർത്താവ് അവിടെ ഇല്ലെന്നുള്ളത്. കർത്താവേ, പക്ഷേ മറ്റൊരു സഭയോട് പറയാ, നിനക്ക് നല്ല പേരുണ്ട്, റെപ്യൂട്ടേഷൻ ഉണ്ട്, പക്ഷെ നീ ചത്തുകൊണ്ടിരിക്കുക, തീരാറായെന്ന്. പേരെന്താ? ഞാൻ ധനവാൻ, എനിക്കൊന്നിനും മുട്ടില്ല. മറ്റേ സഭയോട് പറയാ, നിനക്കൊരു കുഴപ്പമേ ഉള്ളൂ. എന്താ കുഴപ്പ? നിന്നെ വെന്റിലേറ്ററിൽ ഇട്ടിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ അർത്ഥം, ചാറായ ശേഷിപ്പിനെ ശക്തീകരിക്കാം, അങ്ങേയറ്റമെത്തി ജീവനുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ നിന്റെ പാപവും പടുതി എന്താ? നല്ല പേരുണ്ട്, പേരുണ്ടായി മാത്രം മതി, പുറമേ ഉള്ളത് കർത്താവ് ഇഷ്ടപ്പെടുന്നില്ല. നമുക്കറിയാം പഴയ നിയമകാലത്ത് സൗമ്യലിന് പോലും അബദ്ധം പറ്റി, പുറമേ ഉള്ളതൊക്കെ നോക്കിയിട്ട് താൻ പറഞ്ഞു, ഓ ഇവനെ ആക്കാം അവനെ ആക്കാം ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ദൈവം പറഞ്ഞു, നോ 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 നോ, പുറമേ ഉള്ളതാണ് നിങ്ങളുടെ നോട്ടം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു അകമുള്ളത് നോക്കാൻ, അകം നോക്കേ എന്നാ കർത്താവ് പറഞ്ഞു. അവിടെ തുടക്കം. പിന്നെ പുതിയ നിയമത്തിലേക്ക് വന്നി, അയ്യോ കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് ശിഷ്യന്മാർ പറയാ, കർത്താവെ നോക്ക് എത്ര മനോഹരമാണ് ഈ ദേവാലയം, എത്ര നല്ല കല്ലുകളാലാണ് ഇത് പണിതിരിക്കുന്നത്, അയ്യോ എന്തൊരു അറേഞ്ച്മെന്റ്സ് ആണ് ഈ ഈ ദേവാലയത്തിൽ, നല്ല യാഗം കഴിക്കാൻ ആടുകളെ കാളകളെ പ്രാവെ, പണം ഫോറിൻ്റെ ദേശത്തുനിന്ന് കൊണ്ടുവരുന്നവർക്ക് മാറിക്കൊടുക്കാൻ മണി ചേഞ്ചേഴ്സ്, എല്ലാവരും ഇങ്ങനെ വാതുക്കൽ വന്ന് നിൽക്കുക, എല്ലാ ക്രമീകരണവും കൊണ്ട് പുറവും അകവും ഒരുപോലെ, അവരുടെ വേഷയിൽ എല്ലാം ശ്രേഷ്ഠം. കർത്താവ് എന്താ പറയുന്നത്? അയ്യോ കള്ളന്മാരെല്ലാം കൂടെ ഒളിച്ചിരിക്കുന്ന സ്ഥലമാണ്. അവർ ചെയ്യുന്നത് എന്താ? എന്റെ പ്രാർത്ഥനാലയം വ്യാപാരശാലയാക്കി, കള്ളന്മാരുടെ ഗുഹ. അപ്പം വ്യാപാരം ചെയ്യുന്നവരാരാ? കള്ളന്മാരായി. അപ്പം കാഴ്ചപ്പാട് കണ്ടോ, ഇതാണ് വ്യത്യാസം. നമ്മൾ നോക്കുമ്പോൾ വളരെ മനോഹരം, വളരെ ഭംഗി, പക്ഷെ അകത്തേക്ക് കയറിയ കർത്താവ് പറയാണ്, ഇത് ബിസിനസ്സാ കുഞ്ഞുങ്ങളെ, ഇതേ ബിസിനസ് ചെയ്യുന്നത് നല്ല രീതിയിലായാലും കുഴപ്പമില്ല, കള്ളന്മാരാ എന്നാ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് പറ്റുന്ന അബദ്ധം, നമുക്ക് ലോകസ്നേഹം ഉള്ളിൽ കയറുമ്പോൾ കർത്താവ് എത്രമാത്രം മാറിപ്പോയി എന്നുള്ളത് നാം ഗ്രഹിക്കുന്നേയില്ല. കാരണം ഈ പണത്തിൻ്റെ സ്വാധീനം, ലോകത്തിൻ്റെ സ്വാധീനം നമ്മളുടെ ജീവിതത്തിൽ ചെയ്തിട്ട് നഷ്ടപ്പെട്ട പോലും അറിയത്തില്ല, ചിന്ത പോലും ഉണ്ടാകില്ല. കർത്താവായ യേശു ക്രിസ്തു 12 വയസ്സുള്ളപ്പോൾ ഈ ദേവാലയത്തിലേക്ക് വന്നു പോയപ്പോൾ കൂടെ ഉണ്ടെന്നെങ്കിലും അവർ ചിന്തിച്ചു. ആരുടെ കൂട്ടത്തിലാണ്? കുറഞ്ഞ പക്ഷം അവർ ചിന്തിച്ചു ആ കൂട്ടത്തെങ്കിലും ഉണ്ടെന്ന്. നമ്മളോ? നമ്മുടെ കൂടെ നമ്മൾ ചെല്ലാനും കർത്താവിനെ വിളിക്കും നമ്മുടെ ആവശ്യത്തിന് വേണ്ടി, പക്ഷേ നമ്മുടെ ഈ പ്രവൃത്തിയുമായിട്ട് ഒത്തുപോകുന്ന കർത്താവാണോ എന്നുള്ളതാ പ്രശ്നം. നമ്മുടെ ജീവിതവുമായി ഒത്തുപോകുന്നു, രണ്ടുപേരെ ഒത്തിട്ടല്ലാതെ നിങ്ങൾക്ക് നടക്കാൻ പറ്റുമോ, ഒന്നിച്ച് നടക്കാൻ പറ്റുമോ എന്ന് ആമോസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവുമായി ഒത്തുപോകുവാൻ, കർത്താവുമായി കൂടെ നടക്കുവാൻ പറ്റുന്ന നടപ്പാണോ നമ്മുടെ ഇതെന്ന് നോക്കണം. അല്ലാതെ വെറുതെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ടൊന്നും അർത്ഥമില്ല. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാ, നമ്മളെല്ലാവരും ചെയ്യുന്നവരാ, പക്ഷെ നമ്മളിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെയുള്ളൊരു ലൈഫ് സ്റ്റൈലാണോ എന്നുള്ളത് നാം നോക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ രണ്ട് പാതയിൽ നടക്കാൻ പറ്റത്തില്ല, ഒന്നിച്ചേ നടക്കാൻ പറ്റത്തുള്ളൂ.
ഏലിയാവാന്നു പതിനെട്ടാം അധ്യായത്തിൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് രണ്ട് ബോട്ടിൽ യാത്ര ചെയ്യാൻ പറ്റത്തില്ല, രണ്ട് വള്ളങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, യാത്ര ചെയ്യാൻ പറ്റത്തില്ല. ഒന്നുകിൽ ബാല് ദൈവമെങ്കിൽ ബാലിനോടുകൂടെ നിങ്ങൾ പറ്റും, യഹോവ ദൈവമെങ്കിൽ യഹോവയുടെ കൂടെ നിങ്ങൾ പോകും. എന്നിട്ട് ഒരു ഒരു ചോയ്സ് വെക്കുക. ആ ചോയ്സ് തന്നെയാണ് യോശുവ വെക്കുന്നത്. യോശുവ എന്താ പറയുന്നത്, യഹോവ നിങ്ങൾക്ക് ഇത്രയൊക്കെ ചെയ്തു, നമ്മളെ ഇവിടെ കൊണ്ടുവന്നു, നിങ്ങൾ അക്കരയ്ക്ക് അക്കരെ ദേശത്ത് അപ്പന്മാർ ആരാധിച്ചു കൊണ്ടിരുന്ന ദൈവങ്ങളാണ് ദൈവമെങ്കിൽ നിങ്ങളത് ചെയ്തു, പക്ഷെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ചോയ്സാണ്. നിങ്ങൾക്ക് രണ്ട് ചോയ്സ്, രണ്ടുമുണ്ട്, നിങ്ങളാണത് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ രണ്ട് കാല് തോണിയിൽ വെക്കാൻ പറ്റത്തില്ല, രണ്ട് തോണി നമുക്ക് അങ്ങനെ വഴുവാ, രണ്ട് തോണിയിൽ നമുക്ക് കാല് വെച്ചാൽ കുഴപ്പം വരും, എങ്ങുമില്ലാതെ വെള്ളത്തിൻ്റെ നടുക്ക് വീഴും, അത്രയേ ഉള്ളൂ. ഏതാണ് സത്യമെന്ന് തോന്നിയാൽ അവിടെ നാം നടക്കണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, രണ്ട് ചമാനന്മാരെ സേവിപ്പാൻ പറ്റുകയില്ല, പ്രത്യേകിച്ച് ദൈവത്തെയും മാമോനെയും. ഒന്നിനെ വെറുത്തിട്ട് മറ്റതിനോട് പറ്റിച്ചേരണം. അപ്പോൾ രണ്ടും ഒരുപോലെ കൊണ്ടുപോകാൻ നാം ആഗ്രഹിക്കുമെങ്കിലും ദൈവം ഇന്ന് നമ്മളോട് പറയുന്നത് എന്താണ്, അത് സാധ്യമല്ല. പ്രത്യേകിച്ച് മാമോനുമായിട്ട്, മാമോനുമായിട്ട് പോയാൽ നാം തെറ്റിദ്ധരിക്കപ്പെടും, എല്ലാ അനുഗ്രഹവും ദൈവത്തിൻ്റെ ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ലബോദിക്യാ സഭയെപ്പോലെ എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറയുമ്പോൾ കർത്താവ് ഉള്ളിലുണ്ടോ എന്ന് പോലും നാം മനസ്സിലാക്കാറില്ല, നാം ഗ്രഹിക്കാറില്ല. ഒന്നാമത്തെ സഭയിൽ സ്നേഹം കുറഞ്ഞ് അവസാനം കർത്താവ് തന്നെ നഷ്ടപ്പെട്ടതായിട്ടാണ് ദൂത് നിർത്തിയിരിക്കുന്നത്. നാം ദൈവസ്നേഹം കുറഞ്ഞു പോയിട്ട് റെപ്യൂട്ടേഷനുമായി ജീവിക്കുന്ന അവസാനം വരുമ്പോൾ കർത്താവുമില്ലാത്ത ഒരവസ്ഥയിലായിത്തീരും സാധ്യതയുണ്ട്. അതുകൊണ്ടാണല്ലോ യേശു ഉയർത്തെഴുന്നേറ്റിച്ച് വന്ന് സഭയെ ഒന്ന് സന്ദർശിക്കാൻ വന്നതാണ്. അപ്പോഴാണ് അവിടെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. നമ്മുടെ ജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കാം. കർത്താവ് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, പണം നമ്മുടെ ദാസനായിരിക്കണം. അത് യജമാനനായാൽ നമ്മുടെ ജീവിത അവതാളത്തിലാകും, യജമാനനായാൽ അത് നമ്മെ ഭരിക്കും, അത് നമ്മളെ സകല ദോഷങ്ങളിലേക്ക് എത്തിക്കും, അത് നമ്മെ സ്വർഗരാജ്യത്തിൽ എത്തിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. പണത്തിൻ്റെ സ്വാധീനത്തിൽ യജമാനനായി അതിനെ കാണുന്നവർക്ക് പലപ്പോഴും ഇങ്ങനെയുള്ളൊരു പ്രോബ്ലമുണ്ട്. കർത്താവ് നഷ്ടപ്പെട്ടെന്ന് പോലുമുള്ള സ്ഥിതി അവർക്ക് ഗ്രഹിക്കാൻ കഴിയാതെ വണ്ണം അവരൊരു മായാലോകത്തിലായിരിക്കും. അത് നമുക്ക് സംഭവിക്കാതിരിക്കാൻ നമ്മളിലേക്ക് നോക്കാം. എത്രമാത്രം സ്വാധീനം പണത്തിനും ലോകത്തിനും, ഈ ദൈവം ആഗ്രഹിക്കാത്ത കാര്യങ്ങൾക്ക് കൊടുക്കുന്ന സ്ഥാനങ്ങൾ നമ്മളെ എത്രമാത്രം നമ്മുടെ ആത്മീയ ജീവിതത്തിന് തകരാറ് വരുത്തിയിരിക്കുന്നു എന്ന് നമുക്ക് മാത്രമേ അത് അറിയത്തുള്ളൂ. വേറെ ആർക്ക് പറഞ്ഞുകൂടാ, കാണുന്നവർക്ക് അറിഞ്ഞുകൂടാ, കേൾക്കുന്നവർക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. നമുക്കൊരു നിമിഷം നമ്മളെ തന്നെ ഒന്ന് കാണാം. ദൈവമായ കർത്താവേ, ഇന്ന് രാവിലെ നമ്മളോട് പറയുന്നത് ഒരു ദൈവ പൈതലിനും രണ്ട് യജമാനന്മാർ പറ്റുകയില്ല, പ്രത്യേകിച്ച് പണം, മാമോന്റെ സ്വാധീനം. ഒന്നിനെ വെറുത്തെ മറ്റേതിനെ സ്വീകരിക്കേണ്ടതുകൊണ്ട് ഏതിനെയാണ് വെറുക്കേണ്ടതെന്ന് നാം ഓരോരുത്തരാണ് തീരുമാനിക്കുന്നത്. നമ്മുടെ കണ്ണുകളടച്ച് നമ്മളെ തന്നെ കാണാം. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ എന്നെ സ്വാധീനിക്കുന്നത് എന്താണ്? പിശാച് കൊണ്ടുവരുന്നത് മഹത്വവും മാനവും ദൈവത്തിന് പകരം ദൈവത്തിന് കൊടുക്കേണ്ടത് പിടിച്ചെടുക്കുവാൻ പിശാച് വരുമ്പോൾ യേശുവിൻ്റെ അടുക്കൽ പോലും കടന്നു ചെന്നു. ദൈവം തരുന്നത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. പണത്തിൻ്റെ പിന്നാലെ പോയി ദൈവ വിഷയമായി സമ്പന്നനാകാത്തവനെ കർത്താവെ മൂഢൻ എന്നാണ് വിളിച്ചത്. ഇന്ന് പകൽക്കാലം നാം ദൈവത്തിൻ്റെ മുൻപിൽ അവൻ്റെ വചനം കേട്ടനുസരിക്കുന്ന വീരന്മാരായ ബുദ്ധിയുള്ളവരാണോ, അതോ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേൾക്കാത്ത മണലിന്മേൽ വീട് പണിത ആ ബുദ്ധിഹീനനോട് സദൃശ്യമാണ്? നമുക്ക് പ്രാർത്ഥിക്കാം. ചുരുങ്ങിയ വാചകങ്ങളിൽ കർത്താവിന് മഹത്വവും മാനവും കൊടുത്ത് ഇവിടെ പ്രാർത്ഥിക്കാതിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർ പ്രാർത്ഥിച്ചാലും പ്രൈസ് ദ ലോർഡ്.
തീരാതെ ഇരുതോണിയിൽ കാല് ചവിട്ടുന്നവരായി തീരാതെ ദൈവമേ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവരാക്കി ഞങ്ങളെ തീർത്തോളുമാറാകണമേ. ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് ഞങ്ങളുടെ സഭയെ മുറ്റുമായി ഏൽപ്പിക്കുന്നു. കടന്നു വന്ന ജീവിതങ്ങളെല്ലാം ആശീർവദിക്കുമാറാകണമേ. ഞങ്ങളുടെ രോഗികളെ ദുഃഖിതരെ എല്ലാം വിടുവിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ മേലങ്ങയിൽ നിന്ന് വലിയ അത്ഭുതം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ തന്നെ സംഭവിക്കുന്നതിനാൽ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. അനുഗ്രഹമായ ദൈവദിനം ഘോഷിപ്പാൻ എൻ്റെ ദാസനെ വിലപ്പെടുത്തിയതിനായി സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പാടുന്നു, കർത്താവേ ഞങ്ങൾ ആരാധിക്കുന്നു അപ്പാ. എല്ലാം അങ്ങക്ക് പ്രയോജനകരമാക്കി തീർക്കുമാറാകണമേ. ഞങ്ങളുടെ സാക്ഷ്യങ്ങളെ കർത്താവേ ദൈവദിന ശുശ്രൂഷ എല്ലാം ദൈവനാമത്തിൻ്റെ മഹത്വകരമായി തീരുവാൻ